പൂത്തോട്ട മേഖലയിലെ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയാണ് പണിമുടക്കം നടത്തുന്നത്. ജീവിക്കാനാണ് ഈ സമരം. ആര് തടുക്കും? ആര് മുടക്കും? ആരുണ്ട് ഇവിടെ? കാണട്ടെ. തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുക, മിനിമം 3 ജീവനക്കാരെ ഡ്യൂട്ടിയിൽ പുനഃസ്ഥാപിക്കുക, ലേബർ ഓഫീസിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച ബോണസ് നൽകുക, ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കുക, എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമനിധിയിൽ അംഗത്വം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി സമരം നടത്തുന്നത്. 1 ഒക്ടോബർ സൂചനാ പണിമുടക്ക് ആരംഭിച്ചിരുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് 10 ഒക്ടോബർ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. INTUC, CITU സംയുക്ത സമരസമിതി പൂത്തോട്ട മേഖലാ കമ്മിറ്റിയാണ് സമരം നടത്തുന്നത്. ഇവിടെ പൂത്തോട്ട മേഖലയിൽ കഴിഞ്ഞ 2nd ലേബർ ഓഫീസിൽ വെച്ച് ബസ് തൊഴിലാളി യൂണിയനും ലേബർ ഓഫീസിൻ്റെ സാന്നിധ്യത്തിൽ, ബസ് ഉടമകളുടെ സാന്നിധ്യത്തിൽ ബോണസ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ബോണസ് യഥാക്രമം ഡ്രൈവറിന് 5,750 രൂപ, 5,150 രൂപ, ടോർച്ചക്കറിന് 4,750 എന്ന ക്രമത്തിലാണ് ബോണസ് തീരുമാനിച്ചത്. ഇത് ഓണത്തിന് മുമ്പ് തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. 1 വർഷം പൂർത്തീകരിച്ച തൊഴിലാളികൾക്കെല്ലാം ഈ ബോണസിന് അർഹതയുണ്ട്. ഇത് നിലവിൽ ഈ പൂത്തോട്ട മേഖലയിലെ ഉടമകൾ ഇത് നൽകിയിട്ടില്ല. 1,000 രൂപ, 1,500 രൂപ, 2,000 രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് യൂണിയനോ തൊഴിലാളികൾക്കോ അംഗീകരിക്കാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ തൊഴിലാളിയുടെ വേതനം 4 വർഷമായിട്ട് വേതനം വർദ്ധിപ്പിച്ചില്ല. കോവിഡിന് മുമ്പ് 3 തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന മേഖലയിൽ ഇപ്പോൾ 1 ബസ്സിൽ 2 തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. തൊഴിൽ ഭാരം കൂടിയതോടുകൂടിയും തൊഴിലാളികൾ ആകെ മാനസികമായ സംഘർഷത്തിലാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 തൊഴിലാളികൾ കോവിഡിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം പുനഃസ്ഥാപിക്കുക, നിലവിലെ ബോണസ് കൃത്യമായി കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 13 ചർച്ച വെച്ചിട്ടുണ്ട്. എങ്കിലും നിലവിലുള്ള ഡാറ്റ ഈ 3 തൊഴിലാളികൾക്ക് കൊടുക്കണം എന്നാണ് നമ്മുടെ പ്രധാന ഡിമാൻഡ്.